നമസ്കാരം. കേന്ദ്ര സർക്കാർ ക്രൈസ്തവ സഭാ നേതാക്കളുടെ യോഗം വിളിക്കും. പറഞ്ഞത് ആരാണെന്ന് അറിയാമോ? സാക്ഷാൽ സുരേഷ് ഗോപി MP. യോഗത്തിൽ ക്രൈസ്തവ സഭകളുടെ ആകുലതകൾ ചർച്ച ചെയ്യും. അത്രേ ക്രൈസ്തവ സഭാ നേതാക്കളുമായി 2019-ൽ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാർ തീരുമാനിച്ചതാ. നിർഭാഗ്യവശാൽ അത് നടന്നില്ല. BJP യോഗം വിളിക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ ക്രൈസ്തവരുടെ ആകുലതകൾ പരിഹരിക്കാൻ. ബാക്കി എല്ലാവരും യോഗം വിളിച്ചു, പരിഹരിച്ചു. ഇനി നിങ്ങൾ കൂടി അങ്ങ് വിളിക്കേ, അവരെ അങ്ങ് ഉടലോടെ സ്വർഗത്ത് കൊണ്ടുപോകുമെന്ന് ഒരു വാഗ്ദാനവും അങ്ങ് കൊടുക്ക്. അപ്പോൾ എല്ലാം ശരിയാവും. ഹിന്ദുക്കളെ ഉദ്ധരിച്ചുദ്ധരിച്ച് ഒരു വഴിക്കാക്കി, ഇനി ക്രൈസ്തവരുണ്ട്, അവരെ കൂടി ഉദ്ധരിച്ചാൽ എല്ലാം ശരിയാകും. ആരെങ്കിലുമൊക്കെ വിളിക്കണേന്ന് കാത്തിരിക്കുക ക്രൈസ്തവർ. ഒരു ജോലിയും കൂലിയും ഇല്ലാതെ നിങ്ങൾ വിളിച്ചാൽ ആരാ വരിക? ഏത് ക്രൈസ്തവ സഭകളാണ് വരുന്നത്? നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ അവർക്ക് നല്ലതുപോലെ അറിയാം. സമാധാനമായി കഴിയുന്ന മതങ്ങളെയും സമുദായങ്ങളെയും തമ്മിൽ തല്ലിച്ച് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള നിങ്ങളുടെ ഉദ്യമം അത്ര പെട്ടെന്നൊന്നും നടക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് തറപ്പിച്ച് പറയാമോ, ഉത്തരേന്ത്യയിലോട്ട് ചെല്ല്, ആദ്യം അവിടുത്തെ ക്രൈസ്തവരുടെ പ്രശ്നം അങ്ങ് പരിഹരിക്കും. ഇവിടെ ഇപ്പോൾ ക്രൈസ്തവർക്കൊരു പ്രശ്നവുമില്ല, ഒരു സമാധാനക്കുറവുമില്ല. സമാധാനമില്ലാത്തത് ഉത്തരേന്ത്യയിലെ ക്രിസ്ത്യാനികൾക്കാണ്. ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ഒരു സമുദായങ്ങൾക്കും ഒരു പ്രശ്നവുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാനും പരിഹരിക്കാനും ഇവിടെ ഒരു ജനകീയ സർക്കാരുണ്ട്. ആ സർക്കാരിൽ വിശ്വാസമുള്ളത് കൊണ്ടാണ് വീണ്ടും അവരെ തന്നെ വിജയിപ്പിച്ച് അധികാരത്തിലേറ്റിയത്. മതന്യൂനപക്ഷങ്ങൾ കൂടെ നിന്നുകൊണ്ടാണ് പിണറായി സർക്കാരിന് തുടർഭരണം കിട്ടിയത്. നിങ്ങളുടെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഉണ്ടായിരുന്ന അക്കൗണ്ടും അവർ പൂട്ടിച്ചത്. നിങ്ങളെ ഇവിടുത്തെ ക്രൈസ്തവർ വിശ്വസിക്കില്ല ഒരിക്കലും. അതിനായി ബിഷപ്പുമാരുടെ അരമനകളിൽ കയറി ഇറങ്ങേണ്ട കാര്യവുമില്ല. അരമനയിൽ ആര് ചെന്നാലും അവരെ മാന്യമായി സ്വീകരിക്കുകയും നല്ല ഭക്ഷണം കൊടുക്കുകയും ചെയ്യും. അത് കണ്ടുകൊണ്ട് അവരെല്ലാം വരുന്നവരുടെ പക്ഷത്താണെന്ന് ധരിക്കരുത്. മൂഢന്മാരെ അങ്ങനെ ധരിക്കൂ. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ ഇപ്പോൾ അങ്ങ് ഉദ്ധരിപ്പിക്കാമെന്ന് വല്ല ചിന്തയും മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ അങ്ങ് വാങ്ങി വെക്കുന്നതാണ് നല്ലത്.